പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ സൈനികർക്ക് ആദരമറിയിച്ച് മമ്മൂട്ടി. YSR റെഡ്ഡിയുടെ ജീവിത സിനിമയായ തെലുങ്കു ചിത്രം യാത്രയുടെ വിജയ ആഘോഷ ചടങ്ങിലായിരുന്നു അദ്ദേഹം സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. യാത്ര സിനിമയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പായിരുന്നു മമ്മൂട്ടി ധീരജവാന്മാരെ ഓർത്തെടുത്തത്. ചടങ്ങിൽ മമ്മൂട്ടിക്കായി ഗംഭീര വരവേൽപ്പും സംഘാടകർ ഒരുക്കിയിരുന്നു. തെലുങ്കിൽ മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രമാണ് യാത്ര. നേരത്തെ തെലുങ്കിൽ നിന്ന് പലരും ക്ഷണിച്ചിരുന്നുവെങ്കിലും താൻ നിരസിച്ചതായി മമ്മൂട്ടി പറഞ്ഞു. എന്നാൽ യാത്രയുടെ കഥ തനിക്ക് ഇഷ്ടമായെന്നും അതുകൊണ്ടാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ രംഗം ചിത്രീകരിക്കുമ്പോൾ ഞാൻ വളരെ പേടിയോടെയാണ് ചെയ്തത്. ഞാൻ തന്നെ അത് സംവിധായകനോട് പറയുകയും ചെയ്തു. ഭാഗ്യത്തിന് ആദ്യ രംഗം ചിത്രത്തിലില്ല. പിന്നീട് എനിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി. അതിനു ഞാൻ നിർമ്മാതാവിനോടും സംവിധായകരോടും നന്ദി പറയുന്നു. ഞാനെല്ലാം അവരിൽ നിന്നാണ് പഠിച്ചത്. ബാക്ഷിയും കഥാപാത്രത്തെക്കുറിച്ചുമൊക്കെ എന്നെ ഒരു സഹോദരനെ പോലെയാണ് എല്ലാവരും കണ്ടത്. ചിത്രം വിജയകരമായതിന് പ്രേക്ഷകരോട് ഞാൻ നന്ദി പറയുന്നു, മമ്മൂട്ടി പറഞ്ഞു. നായകനോ നായികയോ പാട്ടോ സംഘട്ടനമോ കോമഡി രംഗങ്ങളോ പോലും ഇല്ലാത്ത ചിത്രമായിട്ടും നിങ്ങൾ സ്വീകരിച്ചു. എന്തു കാണണമെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചപ്പോഴാണ് ഈ ചിത്രം സ്വീകരിക്കപ്പെട്ടത്. നിങ്ങളോടൊപ്പം ഞങ്ങളും വളരുകയാണ്. പ്രേക്ഷകരുടെ വളർച്ചയ്ക്കൊപ്പം നല്ല സിനിമകൾ ഇനിയും തെലുങ്കിൽ പിറക്കട്ടെ. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി തോന്നുന്നു, മമ്മൂട്ടി പറഞ്ഞു.